ഒരു രോഗം ചികിത്സിച്ച് മാറ്റുക എന്ന് പറയുമ്പോഴേ, ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇത്രയും ദിവസം 2 ആഴ്ചയും 3 ആഴ്ചയും 4 ആഴ്ചയും ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് ഒരു പ്രത്യേക തരത്തിൽ നമ്മുടെ ശാരീരികാവസ്ഥയിലും മാനസികാവസ്ഥയിലും ഒക്കെ മാറ്റങ്ങൾ വരുന്നതായിട്ട് എല്ലാവർക്കും അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഇതിനെ ഒരു ഉപമിച്ച് പറയുന്നത് ഒരു വലിയ വൃക്ഷത്തെ, നമ്മളോളം പ്രായമുള്ള ഒരു വൃക്ഷത്തെ, രോഗത്തിന് അത്രയും പ്രായമുണ്ട് നമ്മളുടെ അകത്ത്, അല്ലെങ്കിൽ എത്ര കാലമായിട്ടുള്ള രോഗമാണെങ്കിൽ അത്രയും കാലത്തെ വളർച്ചയുള്ള ഒരു വൻ വൃക്ഷത്തെ വേരോടെ പറിച്ച് ഇടുക, അല്ലെങ്കിൽ അതിന്റെ കട വെട്ടുക എന്നുള്ള തരത്തിലൊക്കെയാണ് നമ്മൾ ഉപമ പറയുന്നത്, ഉദാഹരിക്കുന്നത്. അപ്പോൾ അത് വലിയ വേരും ഏറ്റവും പ്രധാന വേര് മുറിച്ചിടുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം ചികിത്സയിലിരിക്കുമ്പോൾ. ഒരു മരം വെട്ടി അത് താഴെ വീണ് കഴിഞ്ഞാലും നമ്മൾ അതിനെ അതിലേക്ക് വീണ്ടും വെള്ളവും വളവും, അല്ലെങ്കിൽ അതിൽ നിന്ന് വീണ്ടും മുളകൾ പൊട്ടാനുള്ള ഒരു ജീവിത സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയാലോ, പതുക്കെ 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 അതിൽ നിന്ന് വീണ്ടും കിളിർത്ത് വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. വീണ്ടും അതിൽ നിന്ന് പുതിയൊരു വൃക്ഷത്തിന്റെ ഒരു തുടക്കം നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ അറിയാതെ നമ്മളിൽ വളരുകയും ചെയ്യും. അപ്പൊ ഇവിടെ നിന്ന് പോയതിനു ശേഷം ആ രോഗത്തിന്റെ നമ്മൾ വെട്ടിയിട്ട് കഴിഞ്ഞതിന്റെ നശിപ്പിച്ചു കഴിഞ്ഞതിൽ നിന്നും പുതിയതായിട്ട് ചെടികൾ മുളച്ചു വരാതിരിക്കാൻ, അല്ലെങ്കിൽ അവസാനിച്ച രോഗം വീണ്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് ഈ തുടർന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിപ്പിച്ചു വിടുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ചാർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്ന് വിടുന്നതിന്റെ ലക്ഷ്യം അതാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ പകലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ കുറേ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ പോയിട്ട് ചെയ്യാൻ പറ്റുന്നവയാണ്. ഇപ്പൊ എക്സസൈസുകൾ ചെയ്യാനായിട്ട് പറ്റും, ആഹാരത്തിന്റെ കൃത്യത സാധിക്കും. ഇടയ്ക്ക് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ സമയം കിട്ടിക്കഴിഞ്ഞാൽ ബ്രീത്തിങ് എക്സസൈസുകളൊക്കെ പ്രാണായാമങ്ങൾ ചെയ്യാൻ സാധിക്കും. വൈകുന്നേരം ഉറങ്ങാനൊക്കെ ആയിട്ട് കിടക്കുന്ന സമയത്ത് നമുക്ക് മെഡിറ്റേഷനുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പല സമയങ്ങളിലായിട്ട് ഈ സെൽഫ് മസാജ് അടക്കം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു സമയം കാണണം എന്നൊന്നുമില്ല. കുളിക്കാൻ പോകുന്നതിലും ഒരു 5 മിനിറ്റ് മുൻപ് ബാത്റൂമിൽ കയറുന്ന മേലൊക്കെ എണ്ണ തേച്ച് ഇവിടെ നിന്ന് പഠിച്ച തരത്തിൽ കുറച്ച് സ്പീഡിൽ സെൽഫ് മസാജ് ഒക്കെ ചെയ്യുക, എല്ലാം നമുക്ക് വീട്ടിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. എല്ലാറ്റിനും കുറച്ച് 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 സമയം കൊടുത്താൽ മതി. ഇവിടെ കൊടുക്കുന്ന പോലെ എല്ലാവരും അരമണിക്കൂറും 3/4 മണിക്കൂറും ഒന്നും ടൈം സ്പെൻഡ് ചെയ്യണമെന്നില്ല. പക്ഷെ ഇങ്ങനൊരു രീതി നമ്മൾ തുടർന്ന് ജീവിതത്തിൽ കൊണ്ടുപോയാൽ മാത്രമേ ഇനി പുതിയതായിട്ട് ഈ അവസാനിപ്പിച്ച പ്രശ്നങ്ങളിൽ നിന്ന് വീണ്ടും അത് ഉണ്ടായി വരില്ല എന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി പുതിയതായിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഒരു വലിയ വൃക്ഷത്തോളം അത് വളർന്നു വരാൻ കാലം കുറേ എടുക്കും. പക്ഷെ ആ വളർച്ച നമ്മൾ അറിയണം എന്നില്ല. ഇപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ഒരു പ്രശ്നം ഇത്രത്തോളം വലുതായത്, ഇപ്പൊ എനിക്കൊരു ഹോർമോണിന്റെ തകരാറുണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ എന്റെ ശരീരത്തിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ഗ്യാസ്ട്രൈറ്റിസ് വന്നിരിക്കുന്നു, എനിക്ക് അൾസർ വന്നിരിക്കുന്നു, എന്റെ എല്ലിന് തേയ്മാനം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ഡിപ്രഷൻ വന്നിരിക്കുന്നു, ഇതൊന്നും എന്റെ അറിവോടെ അല്ലല്ലോ വന്നത്. അപ്പൊ ഒരു രോഗത്തിന്റെ വളർച്ച നമ്മൾ അറിയണമെന്നില്ല. നമ്മൾ അറിയാതെ വളരെ സൈലന്റ് ആയിട്ട് ഒരു ഗ്രോത്ത് നമ്മളിൽ നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ ഒന്നും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രാക്ടീസുകൾ. ഇതെന്ന് പറയുന്നത് ഒരു രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ലക്ഷ്യത്തിലല്ല, ഇപ്പോൾ ഉള്ള ഒരു ആരോഗ്യം നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കണം നമ്മൾ ഈ പ്രാക്ടീസിലേക്ക് ഇറങ്ങേണ്ടത്. അങ്ങനെ തുടർന്ന് പോകാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അതിനെയാണ് പ്രകൃതി ജീവനം എന്ന് പറയുന്നത്. പ്രകൃതി ചികിത്സ നമ്മൾ എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കേണ്ടതില്ല, പക്ഷെ പ്രകൃതി ജീവനം, അതായത് ഈ നേച്ചറിൽ വളരെ ആരോഗ്യകരമായിട്ട് എങ്ങനെയാണോ നിലനിന്ന് പോകേണ്ടത് പ്രകൃതി നിയമപ്രകാരം, അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒക്കെ ഒന്ന് ചിട്ടപ്പെടുത്തുന്നു. അപ്പൊ പകൽ കണ്ണ് കാണുന്ന ജീവിയാണ് മനുഷ്യൻ, രാത്രി കണ്ണ് കാണാത്ത ജീവിയാണ് മനുഷ്യൻ. അപ്പൊ ഇരുട്ടത്ത് നമുക്ക് പ്രവർത്തികൾ ചെയ്യാൻ അനുവാദമില്ല, പ്രകൃതിയുടെ അനുവാദമില്ല. പക്ഷെ നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് പണികളൊക്കെ ചെയ്യുന്നു, കുറെ 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 ലേറ്റ് ആവുന്നത് വരെയൊക്കെ ഇരിക്കും. 10 മണി 12 മണി 1 മണി 2 മണി വരെയൊക്കെ ഇരുന്ന് പണികൾ പലതരത്തിലുള്ള പ്രവർത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പ്രകൃതി നിയമത്തിന് എതിരാണ്, അപ്പൊ അവിടെ അനാരോഗ്യകരമാണ്. പ്രകൃതിക്ക് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താനായിട്ട് സാധിക്കില്ല. പ്രകൃതി മാക്സിമം നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താനായിട്ടാണ് മുഴുവൻ എഫേർട്ടും ഇട്ടുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയുടെ ആ ഒരു ബാലൻസ് നമ്മളിലും, നമ്മളും പ്രകൃതിയുടെ ഒരു ഭാഗമായിട്ടുള്ളതല്ലേ, ആ ഒരു ബാലൻസ് നമ്മളിലും നിലനിർത്താൻ എല്ലായ്പ്പോഴും ഒരു ശ്രമം പ്രകൃതിയുടെ ഭാഗത്ത് നിന്നുണ്ട്. പക്ഷെ നമ്മൾ മുഴുവൻ ആ നിയമങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുമ്പോൾ പലപ്പോഴും ആ ഒരു ആരോഗ്യം നമ്മളിൽ അനുഭവപ്പെടില്ല. അങ്ങനെ ഒരു എനർജി, ഒരു ബാലൻസ് നിലനിർത്താൻ നമുക്ക് പറ്റായികയൊക്കെ വരും. അപ്പൊ അങ്ങനെ ഒരു ചിട്ടയായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കയറുക, ആ ചിട്ട എന്ന് പറയുമ്പോൾ പോലും നിയമങ്ങൾ കൊണ്ടുവരലല്ല,
നമ്മൾ പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഒരു കാര്യമായിരുന്നു. ഒരു ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്നു, ജിമ്മിലൊക്കെ പോകുന്നു, അവന് തടി കൂടുന്നത് ഇഷ്ടമില്ല, നല്ല ഫിറ്റായിട്ടുള്ള ബോഡി ആയിരിക്കണമെന്ന് വളരെ നിർബന്ധമുണ്ട്. അപ്പൊ ആ നിർബന്ധത്തിന്റെ പേരിൽ അവൻ മധുരങ്ങൾ ഒഴിവാക്കി, വറവുകൾ ഒഴിവാക്കി, ഇപ്പൊ ചിക്കനൊക്കെ പുഴുങ്ങിയൊക്കെ മാത്രം കഴിച്ചു, ഇങ്ങനെയുള്ള ഒരു രീതിയിൽ പോകുന്നതിന് അവനൊരു ദുഃഖമില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ഹാർട്ട് ബ്ലോക്ക് ഉണ്ട്, എനിക്ക് ഹാർട്ടിനൊരു ബ്ലോക്ക് ഉണ്ട് എന്ന കാരണം കൊണ്ട് എനിക്ക് വറുത്താഹാരങ്ങൾ കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മധുരങ്ങൾ എനിക്ക് കഴിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് കോഴി പൊരിച്ച് തിന്നാൻ പറ്റില്ല എന്ന തരത്തിൽ എനിക്ക് പാടില്ലാത്തത് കൊണ്ട്, ഞാൻ രോഗിയായതുകൊണ്ട് ഇതൊക്കെ ഞാൻ ഒഴിവാക്കി നിർത്തേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ദുഃഖമാണ്. ചെയ്യുന്നത് രണ്ടും ഒന്നാണ്. ആരോഗ്യവാനായ ചെറുപ്പക്കാരൻ ചെയ്യുന്നത് ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയാണ്. രോഗിയായ ഒരു ബ്ലോക്ക് ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട്, അല്ലെങ്കിൽ കൂടിയ കൊളസ്ട്രോൾ ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് ഭക്ഷണം ഇത്രയും റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ എനിക്ക് ദുഃഖമാണ് വരുന്നത്. രോഗമുള്ളത് കൊണ്ട് ചെയ്യേണ്ടി വരുമ്പോൾ ദുഃഖമാണ്, ആരോഗ്യം നിലനിർത്താനായിട്ട് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ ദുഃഖമില്ല, സന്തോഷമാണ്. അപ്പൊ ആദ്യത്തേതിൽ നിൽക്കാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത്, കാരണം എല്ലാവരും രോഗം മാറിയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇനി ആ ഉണ്ടാക്കിയിട്ടുള്ള രോഗം മാറുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയേക്കാൾ ആരോഗ്യം ഉണ്ടാക്കുക എന്നുള്ളതിന് മാത്രമേ ഇവിടെ പ്രാധാന്യമുള്ളൂ. രോഗം മാറ്റാൻ വേണ്ടി ഇവിടെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് രോഗങ്ങൾ ഓരോന്ന് ഓരോന്നായിട്ട് ഇല്ലാതെ തീരുന്നു എന്നുള്ളത് മാത്രമാണ് സംഭവിക്കുന്നത്. അപ്പൊ ആ ഒരു ആരോഗ്യം ഇവിടെ നിന്ന് ഉണ്ടാക്കി ആരോഗ്യം നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. കാരണം നമ്മുടെ ജനിച്ച കാലം മുതൽ ഈ നിമിഷം വരെയും നമ്മൾ ചിന്തിക്കുന്ന ഏതൊന്നും പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം നിൽക്കല്ലേ ഈ ശരീരം. എന്ത് തോന്നിവാസം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ പോലും, മനസ്സിൽ ആഗ്രഹിച്ചാൽ പോലും ശരീരം കൂടെ നിൽക്കുകയാണ്. അത്രയും നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് എന്ത് കാര്യത്തിനും, രാവും പകലും ചേർന്ന് നിന്ന് എല്ലാ പണികളിലും നമ്മളോടൊപ്പം നിന്ന് സഹായിക്കുന്ന ഈ ഒരു ശരീരത്തെ നമ്മളങ്ങനെ കണ്ടില്ല എന്ന് നടിക്കരുത്. അതിനുള്ള ചെറിയൊരു കെയർ, ഒരു ചെറിയൊരു ആശ്വാസം, ഒരു ചെറിയ കരുണ ആ ഒരു ശരീരത്തിനോട് നമുക്ക് കാണിക്കാനായിട്ട് തോന്നിയാൽ അത്രമാത്രം മതി. ഒരു ചെറിയൊരു സ്നേഹം തിരിച്ചു കൊടുക്കുക, നമ്മളോട് ശരീരം കാണിക്കുന്ന സ്നേഹത്തിന്റെ ചെറിയൊരു ഭാഗം തിരിച്ചു കൊടുക്കുക. അതിന് ഉറക്കം വരും രാത്രിയൊക്കെ കഴിഞ്ഞാൽ, പകൽ പണിയൊക്കെ കഴിഞ്ഞു ഉറക്കം വരുമ്പോൾ ഉറങ്ങാനായിട്ട് വിട്ടുകൊടുക്കുക. അവിടെ ബലം പിടിച്ചിരിക്കരുത്, വേണ്ട ഇപ്പൊ ഉറങ്ങണ്ട, ഇനി നമുക്ക് കുറെ പണികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പിടിച്ചിരുത്താതിരിക്കുക. കാരണം അതിനൊരു ഒരു പരിധി ഉണ്ടാവുമല്ലോ, ഒരു ലിമിറ്റ് ഇല്ലേ. നമ്മളൊക്കെ ഭയങ്കര അമരന്മാരൊന്നും അല്ലല്ലോ, ഒരു സൂപ്പർ പവറും ഇല്ലല്ലോ നമുക്കൊന്നും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നിരന്തരമാകുമ്പോൾ അവസാനം ശരീരം തളരും. അതായത് എനിക്ക് നിന്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല, നീ ചിന്തിക്കുന്നതിനനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന തരത്തിൽ ശരീരം കീഴടങ്ങുന്ന ഒരവസ്ഥ വരും. അപ്പോഴാണ് നമ്മൾ അവിടെ രോഗം വന്നു, ഇനി അത് പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പൊ ആ രോഗം വരുന്ന സമയത്ത് മാത്രമേ ഏതൊരു മനുഷ്യനും ശരീരത്തിനോട് ഇത്തിരി കൂറ് കാണിക്കുന്നുള്ളൂ, അല്ലാതെ കാണിക്കാറില്ല. നമുക്ക് എത്ര ക്ഷീണമുണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ പോവാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ഒരു ശരീരത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഒരു സുഖക്കേട് എന്ന് പറയുന്നതോ അവിടെ വിഷയമേ അല്ല. എന്തെങ്കിലും ഒന്ന് നിരങ്ങി പോയിട്ട് ചെയ്തു തീർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോയി ചെയ്തു തീർത്ത് വരിക. അപ്പൊ മറ്റെന്തിനും പ്രാധാന്യം വളരെയധികം കൊടുക്കുകയും അതൊക്കെ ചെയ്യാനായിട്ട് ഏതൊന്നും ചെയ്യാൻ കൂടെ നിൽക്കുന്ന ശരീരത്തിന് ഒട്ടും പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമ്മുടെ ആരോഗ്യക്കുറവുകൾക്ക് കാരണമുള്ളൂ, വേറെ പ്രത്യേകിച്ച് കാരണങ്ങളില്ല. ആ ഒരു കെയർ, അവനവനോട് കരുണയുള്ളവനാവുക എന്ന് പറയുന്ന ഒന്ന്, അത് ജീവനത്തിൽ നിന്ന് പോകുമ്പോൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉറച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇതാണ് ഇന്ന് പറഞ്ഞു തരാനായിട്ടുള്ളത്. ഇതിൽ എന്തൊക്കെയാ ഡിസ്കഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് ഓക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പകല് കിടന്നുറങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല, രാത്രിയിൽ ഉറങ്ങാതിരുന്നിട്ട് പകല് കിടന്നുറങ്ങരുത്. രാത്രിയിൽ എത്രയ്ക്ക് ഉറക്കം വരുന്നുണ്ട്, എത്രയ്ക്ക് ഉറങ്ങേണ്ടതുണ്ടോ, ഇപ്പൊ നേരത്തെ കിടന്നുറങ്ങി, ഇപ്പൊ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങി, രാവിലെ എഴുന്നേറ്റു, നമ്മൾ പണികളൊക്കെ ചെയ്തു പകല്, ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു, കുറച്ചു നേരം കഴിഞ്ഞു ഒരു മയക്കം വേണമെന്ന് തോന്നി, 1 മണിക്കൂർ വേണ്ട, 1/2 മണിക്കൂർ ഉറക്കമില്ല. ഉച്ചയ്ക്ക് ഉറക്കം എന്നുള്ള തരത്തിലായി പോകുന്നത് ഗുണകരമല്ല, മയക്കം മാത്രം മതി. അപ്പൊ ഒരു ചെറിയൊരു 20 മിനിറ്റോ 1/2 മണിക്കൂറോ ഒക്കെ ചെറിയൊരു മയക്കം, അതുകൊണ്ട് ദോഷമില്ല, അത് ആരോഗ്യകരമാണ്. രാത്രിയിൽ ഉറക്കം കുറഞ്ഞിട്ട് പകൽ അത് പൂർത്തീകരിക്കുക, കോമ്പൻസേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊട്ടും ആരോഗ്യകരമല്ല.
രാത്രിയിൽ ഉറക്കം നിർബന്ധമായിട്ടും വേണം. അതില്ലാതെ ഒരു ആരോഗ്യം ആരും പ്രതീക്ഷിക്കരുത്. കൂടുതൽ കിടന്നുറങ്ങിയാലോ? ഒരു കുഴപ്പമില്ല, രാത്രിയിൽ നമ്മൾ എത്ര അധികം സമയം കിട്ടിയാലും വളരെ നല്ലത്. ഉറങ്ങാൻ എത്ര അധികം സമയം, സിംഹം 18 മണിക്കൂർ ഉറങ്ങുന്ന അത്രേ പറയുന്നു. എന്നിട്ട് അവിടെ കുടവയറായിട്ട് ഇരിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. നമ്മൾ പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ വയറ് ചാടും, കൊളസ്ട്രോള് കൂടും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് സാധാരണ നാട്ടുകാരൊക്കെ പറയുക. അങ്ങനെയല്ല, ഉറക്കം കൂടിയതുകൊണ്ട് ആർക്കും പ്രശ്നമില്ല. പക്ഷെ രാത്രിയിൽ ഉറക്കം പോയി കഴിഞ്ഞാൽ പകൽ ഉറങ്ങിയത് കൊണ്ട് യാതൊരു ഗുണവുമില്ല. ഉറങ്ങിപ്പോ അപ്പൊ രാത്രി കിട്ടില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യണം, രാത്രിയിൽ ഒരു അരമണിക്കൂറും കൂടി നേരത്തെ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. അതില്ല, അതിൽ ഉന്മേഷമില്ല. രാവിലെ ലേറ്റായി എഴുന്നേറ്റാൽ ഉന്മേഷമില്ല. ഇപ്പൊ രാത്രിയിൽ 11 മണിക്ക് കിടന്നു, എന്നിട്ട് രാവിലെ 8 മണിക്ക് ഉണർന്നാലും നമുക്ക് ഉന്മേഷമൊന്നും ഉണ്ടാവില്ല. പകരം രാവിലെ 9, അല്ല സോറി, രാത്രി 9 മണിക്ക് കിടന്ന് പുലർച്ചെ 4:30 എഴുന്നേറ്റാലും നല്ല ഉന്മേഷമായിരിക്കും. രാത്രിയിൽ നമ്മൾ ഒരു അരമണിക്കൂർ നേരത്തെ ആക്കിയാൽ പോലും പിറ്റേ ദിവസം രാവിലെ നല്ല ഉന്മേഷമാണ്. അതിൽ ക്ഷീണമുണ്ട്, അതിൽ ക്ഷീണമുണ്ട്. അപ്പൊ അത് 1 മണിക്കൂർ നേരത്തെ ആക്കണം കിടക്കുന്നത്. അതുപോരാ, അതുപോരാ. പഴയ ആളുകളിലേ പണ്ടത്തെ ഇത്ര തിരക്കും കാല ഇതൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ അമ്മൂമ്മമാരുടെ ഒരു തലമുറ, അവർക്ക് കുറെ കൂടി, അവര് ആരും ഈ പറയുന്ന 30 വയസ്സ് 40 വയസ്സൊക്കെ ആകുമ്പോഴേക്കും പ്രമേഹവും ബി പിയും കൊളസ്ട്രോളും മറ്റേ ഗ്യാസ് ട്രബിളും തേയ്മാനും ഒന്നുമായിട്ട് നടന്നിരുന്നില്ല. അവർക്ക് അവർ എത്രയോ അവർക്ക് ഒരുപക്ഷെ നമ്മുടെ അത്ര ആയുർദൈർഘ്യം ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നല്ല ആയുസ്സുള്ള ആളുകളും അന്നുണ്ടായിരുന്നു. അവർക്ക് ആകെ നമ്മൾ കാണാറുള്ളത് കുറെ വയസ്സാകുമ്പോൾ വളയും, അല്ലെങ്കിൽ പല്ല് കൊഴിയും. ഇതാണ് നമ്മൾ വയസ്സായവരുടെ ലക്ഷണമായിട്ട്. പക്ഷെ ഇപ്പൊ എത്ര വയസ്സായാലും പല്ല് കൊഴിയുന്നത് കാണാറില്ല, കാരണം അപ്പോഴും പുതിയ പല്ല് വെക്കുമല്ലോ. പിന്നെ ഈ വളയാറില്ല, വളയുമ്പോഴേക്കും നിവർത്തും. എന്തെങ്കിലും മറ്റേ ഫിസിയോതെറാപ്പിയോ ബെൽറ്റോ ഒക്കെ ഇട്ടിട്ട് നിവർത്തി കണ്ടാൽ നല്ല ഭംഗിയിലൊക്കെ നടക്കും. പക്ഷെ എത്രയോ നേരത്തെ എന്താ എല്ലാവരും ദേഹത്ത് നോക്കുന്നു പാവപ്പെട്ട. അപ്പോ എല്ലാവരും കാഴ്ചയിൽ ഇപ്പൊ നല്ല ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും എത്രയോ നേരത്തെ അവരുടെ ലൈഫിന്റെ ക്വാളിറ്റി കുറഞ്ഞു പോയിരിക്കുക. വളരെ നേരത്തെ ഇപ്പൊ 10-28 വയസ്സൊക്കെ ആകുമ്പോഴേക്കും മറ്റേ ബി പിക്ക് മരുന്ന് കഴിച്ചു തുടങ്ങി, കൊളസ്ട്രോളിന് തുടങ്ങി, സ്ട്രെസ് മാറ്റാൻ മരുന്ന് എല്ലാറ്റിലേ. പഴയ ആളുകൾക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല, വളരെ സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നു. അന്ന് രോഗം ഇനി അതോ എനിക്ക് പ്രശ്നമാവോ ഇത് പ്രശ്നമാവോ എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ചുകൊണ്ടല്ല ജീവിച്ചിരുന്നു. എല്ലാം കഴിക്കും, കാര്യമായിട്ട് കഴിക്കാനൊന്നും ഇല്ല. ആ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സീസണിൽ കിട്ടുന്ന ആഹാരങ്ങളൊക്കെ കഴിക്കും, ചിലപ്പോൾ പട്ടിണി ഇരിക്കും. അതുകൊണ്ട് അവിടെ പോഷകദാരിദ്ര്യം ഉണ്ടായില്ല, ചക്ക കഴിച്ചുകൊണ്ട് പ്രമേഹം ഉണ്ടായില്ല, കപ്പ കഴിച്ചതുകൊണ്ട് പൊണ്ണത്തടി ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അവിടെ ഉറങ്ങും, കാരണം അവർ അതാണ്, അതിനു വേണ്ടിയാ ഞാനിത് പറഞ്ഞത്. നന്നായി ഉറങ്ങും, കാരണം രാത്രി ഒരുപാട് ഇരിക്കാൻ കരണ്ടൊന്നുമില്ല. അപ്പൊ നേരത്തെ ഉറങ്ങും, പകല് നല്ലവണ്ണം അധ്വാനിക്കും. നമുക്ക് അധ്വാനിക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ല ഇപ്പൊ അത്രയ്ക്കും. പക്ഷെ അന്നത്തെ ആളുകൾ നന്നായി അധ്വാനിച്ചിരുന്നു, വലിയ പോഷണമുള്ള ആഹാരമൊന്നും അല്ല കഴിച്ചിരുന്നു, എന്നിട്ടും നല്ല ആരോഗ്യം അധ്വാനിക്കാനായിട്ട് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഈ പറയുന്ന ഫുഡ് കോമ്പിനേഷൻ ഒന്നും നോക്കിയിട്ടൊന്നുമല്ല, ഒരു ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു, എന്നിട്ടും നല്ല ആരോഗ്യമുണ്ടായിരുന്നു. ആരും നമ്മളെപ്പോലെ ഇടക്കി വെച്ചിട്ട് മരുന്നിന്റെ സഹായത്താൽ, മരുന്നുകൾ എന്ന് പറയുന്ന ഓരോ ഊന്നുവടികളായിട്ട് മനസ്സിലാക്കണം. നമ്മൾ എന്തോ ഓരോ ഊന്നുവടി കുത്തിയിട്ടാണ് നടക്കുന്നത്. മരുന്നുകൾ കഴിച്ചുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് വേണ്ടേ നമുക്ക്? അല്ലാണ്ട് നിലനിൽക്കാൻ പറ്റില്ല, ഈ മരുന്നില്ലെങ്കിൽ എന്റെ അവസ്ഥ എന്താ എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ കുറെ ഊന്നുവടികളിലാണ് എന്നെ പിടിച്ചു നിർത്തിയിട്ടുള്ളത് എന്ന തരത്തിൽ മനസ്സിലാക്കണം നമ്മൾ ഓരോരുത്തരും. അപ്പൊ നേരത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. അത് നഷ്ടപ്പെടാതിരിക്കാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഉറക്കം. ഉറക്കം വൈകിക്കൊണ്ടുള്ള ഒരു ആരോഗ്യവൽക്കരണവും വെള്ളത്തിൽ വരച്ച വര പോലെയാണ്, ഗുണത്തിലുണ്ടാവില്ല. അത് നമ്മുടെ എന്താണ് ഇപ്പൊ എല്ലാവരിലും ഒരുപോലെ പറയാൻ പറ്റില്ല. ഉമ്മൻചാണ്ടി ഒക്കെ 2 മണിക്കൂർ ഉറങ്ങാറുള്ളൂ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നിട്ടും അയാൾക്ക് അത്യാവശ്യം നല്ല ആരോഗ്യം ആയുസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അപൂർവ ആൾക്കാരാണ്.
എല്ലാവരിലും പറ്റില്ല. സാധാരണ ഒരാളിൽ നന്നായിട്ട് പണിയെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 7 തൊട്ട് 8 മണിക്കൂർ വരെ ഉറങ്ങാനായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലത്. കാരണം ഒരു റെസ്റ്റ് എന്ന് പറയുന്നത്, ഉറക്കം എന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ള ഒരു വിശ്രമമല്ലേ. ആ ഉറക്കത്തിൽ വെറുതെ അങ്ങോട്ട് നമ്മൾ കിടന്നു കൊടുക്കുകയല്ല ചെയ്യുന്നത്. അന്ന് ഈ ബാക്കിയുള്ള 16 മണിക്കൂർ, 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഉറങ്ങുമ്പോൾ ബാക്കിയുള്ള 16 മണിക്കൂർ നമ്മുടെ ആക്ടിവിറ്റി കൊണ്ട് ശരീരത്തിന് ഉണ്ടായിട്ടുള്ള സകലമാന പ്രശ്നങ്ങളെയും എല്ലാ തേയ്മാനങ്ങളെയും എല്ലാ കേടുപാടുകളെയും ഒക്കെ ശരീരം റിപ്പയർ ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട്. ചിന്തകളെ പോലും, അലോസരങ്ങളായിട്ടുള്ള എല്ലാ ചിന്തകളെയും കഴുകിക്കളഞ്ഞ് വളരെയധികം ക്ലീൻ ആക്കുന്നുണ്ട്. നമ്മുടെ ചിന്തകൾക്ക് നല്ല വെളിവ് വരണമെങ്കിൽ, കൃത്യത ക്ലാരിറ്റി വരണമെങ്കിൽ ഉറക്കം നിർബന്ധമായിട്ടും വേണം. എല്ലാ ദിവസവും 1 മണിക്കും 2 മണിക്കും ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു നിരാശാരോഗിയായി പോവും. ഇയാൾക്ക് വളരെ വേഗത്തിൽ മരുന്നുകൾ കഴിച്ചു തുടങ്ങേണ്ടതായിട്ട് വരും. കാരണം അവിടെ ഒരിക്കലും ഒരു റീസെറ്റിങ്ങിനുള്ള ഒരു അവസരം നമ്മുടെ തലച്ചോറിന് ലഭിക്കുന്നില്ല. അപ്പൊ കുറേയധികം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു എളുപ്പവഴിയാണ് നേരത്തെ കിടന്നുറങ്ങുക. ഒരുപാട് നേരം ഉറങ്ങുക എന്നുള്ളതിനാണ് പ്രാധാന്യം. ഇപ്പോ സാറ് പറഞ്ഞത് എത്ര നേരം ഉറങ്ങണം എന്നുള്ളതിനേക്കാൾ എത്രയും നേരത്തെ ഉറങ്ങുക എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി എന്തൊക്കെയാ ഉള്ളത്? ഓക്കെ.